UDHR ക്ലാസിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ UDHR എന്ന് പറയുന്നത് എത്രമാത്രം ലോകത്ത് അപകടമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. റൂസ്വെൽറ്റ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കപ്പെട്ട ഈ UDHR ഒന്നിനും കൊള്ളാത്തതാണെന്ന് മാത്രമല്ല, മനുഷ്യനൊരു ഉപകാരവും ചെയ്യാൻ പറ്റാത്തതാണെന്ന് മാത്രമല്ല, മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വിവേചനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ളത് ഇതിൻ്റെ കുറഞ്ഞ ആർട്ടിക്കിളുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. റൂസ്വെൽറ്റിനെ പോലെ ഒരു തരം താണൊരു മനുഷ്യൻ പറയുന്ന എന്തൊക്കെയോ ജൽപ്പനങ്ങളും കാര്യങ്ങളും ക്രോഡീകരിച്ചതാണ് ഈ പറയപ്പെട്ട UDHR എന്ന് പറയുന്നത്. പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയും, ഒരു കാര്യം പറഞ്ഞത് വേറൊരു രീതിയിൽ മാറ്റി പിന്നെ പറയും. ഇതൊക്കെ അംഗീകരിച്ചു കൊണ്ടാണ് UN നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ അപമാനമാണ്. ഇതിനൊക്കെ അംഗീകരിക്കുന്ന UN എന്ന് പറയുന്നത് വൃത്തികെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒന്നാമത്തെ ആർട്ടിക്കിളിലേക്ക് പോയി നോക്കാം. Article 1, All human beings are born free and equal in dignity and rights. ഒരാൾ ജനിക്കുമ്പോൾ ഫ്രീ ആയിട്ടാണ്, എന്നാണ് പറയുന്നത്. കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് പോലും മനസ്സിലാക്കാൻ അത് തെറ്റാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം അത്. ഒരാൾ ജനിക്കുമ്പോൾ അയാൾ എങ്ങനെ ഫ്രീ ആവും? ആ കുട്ടിയെ നോക്കുന്നവരും അതിൻ്റെ അമ്മയും മാതാവും ഒക്കെ അതിനെ പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എവിടുന്നാണ് അതിന് ഫ്രീഡം ഉണ്ടാകുന്നത്? ഇത്ര ചെറിയ കാര്യം പോലും അറിയാത്ത പാടുവിഡ്ഢി എന്ന് തന്നെ പറയാൻ പറ്റുന്ന റൂസ്വെൽറ്റ് എഴുതി വച്ചിട്ടുള്ള ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞ് പൊട്ടത്തരം എന്നല്ലാതെ എന്താ പറയാൻ പറ്റുക? They are endowed with reason. കാരണങ്ങൾ കൊണ്ട് എൻഡോ ചെയ്യപ്പെട്ടു അവർ. കാരണങ്ങൾ കൊണ്ട് എങ്ങനെയാണ് എൻഡോ ചെയ്യുക? ഇത് എഴുതിയ ആൾക്ക് സത്യത്തിൽ എന്തൊക്കെയോ പിച്ചും പേയും പറയുക എന്നല്ലാതെ കൃത്യമായി യാതൊരു അടിസ്ഥാനവുമില്ലാതെ പറയുന്ന കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ, ഇതിനെയും പൊക്കി പിടിച്ച് നടക്കുന്ന ആളുകളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി Article 2, Everyone is entitled to all the rights and freedoms set forth in this declaration without distinction of any kind such as race, color, sex, language, religion. അങ്ങനെ കുറേ എന്തൊക്കെ ഇതൊക്കെ ഇവിടെ പറയേണ്ട എന്താ ആവശ്യമാണ്? ഇതൊക്കെ പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊക്കെ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? UN പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയാം. എന്നിട്ട് കുറേ കാര്യങ്ങൾ അതിൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്? ഇതൊക്കെ റൂസ്വെൽറ്റിൻ്റെ ഓരോ കളികളെന്നല്ലാതെ റൂസ്വെൽറ്റിൻ്റെ തന്ത്രപരമായിക്കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണിത്. അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് നേടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട കാര്യങ്ങളാണ്. ഇനി അടുത്ത ആർട്ടിക്കിൾ നോക്കാം. Everyone has right to life. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ശ്രദ്ധിക്കണം, ആൻഡ് ദ സെക്യൂരിറ്റി ഓഫ് പേഴ്സൺ. ഇവിടെ നോക്കൂ, Everyone has right to life, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് പറയാം സെക്യൂരിറ്റി ഓഫ് ദ പേഴ്സൺ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ എന്താ സെക്യൂരിറ്റി? എന്താ മനുഷ്യന്മാരല്ലേ? സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു മ്ലേച്ഛമായൊരു ഒരു ഡിസ്ക്രിമിനേഷൻ, അതിനു മുമ്പ് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുകൊണ്ട് അത് തന്നെ റൂസ്വെൽറ്റിന് വേണ്ടിയിട്ട് എഴുതിയതാണ്. അങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ തൊട്ടുടനെയുള്ളതിൽ
സെക്യൂരിറ്റിയെ മാറ്റി നിർത്തുന്നു. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക, റൂസ്വെൽറ്റ് ഒരു സമയത്ത് ഒരു സ്ഥാപനത്തിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി ആളെ തടഞ്ഞു. അയാളെ തടഞ്ഞപ്പോൾ ആ ദേശത്തിന് അയാൾ എഴുതിയതായത് ഇങ്ങനത്തെ എന്താ പറയുക, മറ്റുള്ളവരോടുള്ള വെറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനാണ് റൂസ്വെൽറ്റ് എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാവരിൽ നിന്നും സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ തന്നെ മാറ്റിക്കൊണ്ട് എന്ത് ചെയ്തു, ഒരു പുതിയ ആർട്ടിക്കിൾ ഉണ്ടാക്കി. അടുത്ത ആർട്ടിക്കിളിൽ പോകുന്നതിന് മുമ്പായിട്ട് 9-ാമത്തെ ആർട്ടിക്കിൾ നമ്മൾ വായിക്കുകയാണ്. നോ വൺ ഷാൾ ബി സബ്ജക്റ്റഡ് ടു ആർബിട്രറി അറസ്റ്റ്, ഡിറ്റൻഷൻ ഓർ എക്സൈൽ. ആരും ആർബിട്രറി അറസ്റ്റിൽ ചെയ്യപ്പെടൂല. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെയാണ് റൂസ്വെൽറ്റിൻ്റെ കുതന്ത്രം നമ്മൾ മനസ്സിലാക്കുന്നത്. ആർബിട്രറി ആയിട്ടുള്ള അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആർബിട്രറി അല്ലാത്ത അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ റൂസ്വെൽറ്റിൻ്റെ ശത്രുക്കളൊക്കെ മുഴുവൻ ആർബിട്രറി അല്ലാത്ത അറസ്റ്റ് ചെയ്യിക്കാനുള്ള ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് റൂസ്വെൽറ്റ് UDHR ഇത് ഉൾപ്പെടുത്തിയത്. അടുത്ത ആർട്ടിക്കിൾ വായിക്കണം. എവരി വൺ ഈസ് എൻടൈറ്റിൽഡ് ഇൻ ഫുൾ ഈക്വാളിറ്റി ടു എ ഫെയർ ആൻഡ് പബ്ലിക് ഹിയറിംഗ് ബൈ ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഇമ്പാർഷ്യൽ ട്രൈബ്യൂണൽ. എന്താണ് ഈ ഫുൾ ഈക്വാളിറ്റി ടു എ ഫെയർ എന്ന് പറയുന്നത്? ഫെയർ ആയിക്കൊണ്ടുള്ളൊരു ഈക്വാളിറ്റിയോ? ഫെയർ എന്നിട്ടുള്ള ഈക്വാളിറ്റി കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? അതാണ് മനസ്സിലാക്കേണ്ടത്. ഈക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഫെയറോ ഫെയർ അല്ലാത്തതോ എന്നുള്ള ഒരു തരം മാറ്റമുണ്ടാകുന്നില്ല. ഇതേ റൂസ്വെൽറ്റ് തന്നെ തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആർട്ടിക്കിൾ ഇതിൽ തന്നെ ഉണ്ടാക്കിയപ്പോൾ അതിന് തികച്ചും വൈരുദ്ധ്യപരമായി ഇവിടെ ദാ വന്നിരിക്കുന്നു ഈക്വാളിറ്റി ഫെയർ, ഫെയറായിട്ടുള്ള ഈക്വാളിറ്റി. അപ്പോൾ ഫെയർ അല്ലാത്ത ഈക്വാളിറ്റി വേണ്ടേ ആളുകൾക്ക്? അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രാകൃത മനുഷ്യൻ്റെ, റൂസ്വെൽറ്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്നും വന്നിട്ടുള്ള വൃത്തികെട്ട കാര്യങ്ങളെല്ലാം കൂടി ഏകോപിപ്പിച്ചിരിക്കുന്നു. ആർട്ടിക്കിൾ 13, എല്ലാ ആർട്ടിക്കിളുകളും നമ്മൾ പരിശോധിക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം എടുക്കുകയാണ്. ആർട്ടിക്കിൾ 13, എവരി വൺ ഹാസ് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് റെസിഡൻസ് വിത്തിൻ ദ ബോർഡേഴ്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ്. അതിൽ 2 രണ്ടാമത്തത്, എവരി വൺ ഹാസ് ദ റൈറ്റ് ടു ലീവ് എനി കൺട്രി ഇൻക്ലൂഡിങ് ഹിസ് ഓൺ ആൻഡ് ടു റിട്ടേൺ ടു ഹിസ് കൺട്രി. അതായത് ഒരാളുടെ പിന്നെ മൂവ്മെൻ്റ് എന്ന് ഉദ്ദേശിച്ചാൽ ചലിക്കാനുള്ള സ്വാതന്ത്ര്യം, അതേപോലെ റെസിഡൻസ്, വീട്, ഇതൊക്കെ ഓരോ സ്റ്റേറ്റിൻ്റെയും ബോർഡറിൻ്റെ ഉള്ളിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. എന്നാൽ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോഴോ രാജ്യമെന്ന് പറയുന്നു റിട്ടേൺ ടു ഹിസ് കൺട്രി, റൈറ്റ് ടു ലീവ് എനി കൺട്രി. ഇത് എഴുതി വച്ച മനുഷ്യൻ്റെ ബുദ്ധിഭ്രമം ബാധിച്ചു എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ? ഒരാൾക്ക് താമസിക്കാനും മൂവ് ചെയ്യാനും സ്റ്റേറ്റിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നും അതിൻ്റെ തൊട്ടടുത്ത വചനത്തിൽ റൈറ്റ് ടു ലീവ് എനി കൺട്രി എന്നും കൊടുത്തിരിക്കുന്നു. ഒരാൾക്ക് പോകാനാണെങ്കിൽ രാജ്യമാണ്, ഒരാൾ താമസിക്കുന്നു ചലിക്കാനാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിനുള്ളിൽ തന്നെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ മോശം നിലപാടാണ് ഇവിടെ ഈ UDHR നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂസ്വെൽറ്റ് എന്ന് പറയുന്ന ആൾക്ക് നേരിട്ടിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും
ആ പ്രശ്നങ്ങൾ മുഴുവൻ അയാളുടെ പ്രശ്നങ്ങൾ മാത്രം സോൾവ് ചെയ്യാൻ വേണ്ടി തന്ത്രപരമായി ഉണ്ടാക്കിയതാണ് ഇത് എന്നുള്ളത് നമുക്കിത് ഇതിൻ്റെ ഇതെങ്ങനെ വന്നു എന്ന് നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഈയൊരു ഇത്ര നമ്മൾ വായിച്ച ആർട്ടിക്കിളിൽ നിന്ന് തന്നെ ഇത് എന്നോ വലിച്ചെറിയേണ്ട ആർട്ടിക്കിളുകളാണ് എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള ഒരു സമൂഹം കടന്നു വരേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളോടുകൂടി നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ഇനി അടുത്ത ആർട്ടിക്കിൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കാണാം.